അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലൈംഗികപരമായിട്ട് പീഡനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വീണ്ടും സിമിലർ ക്രൈം അദ്ദേഹം എന്നോട് കാണിക്കുകയാണ് ചെയ്തത്. ഭീഷണി പേടിച്ചിട്ട് തന്നെയാണ് ഇത്രയും ദിവസം ഞാൻ ഈ കേസിനെ കുറിച്ച് ഒന്നും പുറത്തേക്ക് പറയാതിരുന്നത്. ഇനിയിപ്പം അദ്ദേഹം ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങി നമുക്കെതിരെ ഭീഷണികളും സാക്ഷിയെ വിളിച്ച് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇത് എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് നല്ല ഒരു തരത്തിൽ അവരിൽ നിന്നും ഒരു കോപ്പറേറ്റീവ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരു മോശക്കാരിയായ ഒരു സ്ത്രീയാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഇവരെന്നെ ആക്കി തീർത്തിട്ട് ഇവർ ചെയ്ത ക്രൈമിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. നടനും അവതാരകനുമായ ഗോവിന്ദൻകുട്ടിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയരുകയാണ്. ഒരു ലൈംഗിക പീഡന ആരോപണമാണ്. ഒരു നടി തന്നെയാണ് ഈ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരാതിക്കാരിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ഗോവിന്ദൻകുട്ടിയിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾ? അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലൈംഗികപരമായിട്ട് പീഡനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള അഭ്യസ്യങ്ങൾ പറയുന്നതും പിന്നെ എന്നെ മാനസികമായി തളർത്തുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് എന്നെ ആക്ഷേപിക്കുകയും എന്നെ ലൈംഗികമായിട്ട് എന്നെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്നെ നിർബന്ധിച്ച് ലൈംഗികപരമായിട്ട് എന്നെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കുകയും എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതിൽ നിന്നും അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ലൈഫിൽ കുറേ സഫർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതെല്ലാം അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ഇവർ ചെയ്യുന്നത് സമൂഹത്തിൽ. എൻ്റെ കഥ ഇതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതം അറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ അവരെ വീണ്ടും വീണ്ടും ആ മോശമായ രീതിയിൽ അവരെ വീണ്ടും അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നാണ്. ഇദ്ദേഹം സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ടും ശാക്തീകരണത്തിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് മീഡിയയിലും അദ്ദേഹത്തിൻ്റെ ചാനലും. എന്നിട്ട് ഒരു സ്ത്രീക്ക് ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വീണ്ടും സിമിലർ ക്രൈം അദ്ദേഹം എന്നോട് കാണിക്കുകയാണ് ചെയ്തത്. അതിനെതിരെ എനിക്ക് ശരിക്കും എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം എന്നോട് കാണിച്ചതിന്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് നടന്നത്? അതെ, വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള പീഡനമായിരുന്നു നടന്നത്. എത്ര കാലമായി അദ്ദേഹത്തിൽ നിന്നുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട്? ഇപ്പോൾ ഈ പരാതിയുമായി പോകാനുള്ള കാരണം എന്തായിരുന്നു? ഒരു 6 മാസമായിട്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാണ്ട് എൻ്റെ പ്രീവിയസ് ലൈഫിൻ്റെ മാറ്റർ എടുത്തിട്ട് എന്നെ പലതരത്തിലും അദ്ദേഹം അതുവഴി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ലൈംഗികപരമായ യൂസ് ചെയ്തതിന് ശേഷം. ഈ പരാതിയുമായി പോകാനുള്ളൊരു കാരണം എന്തായിരുന്നു? അദ്ദേഹം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അസഭ്യങ്ങൾ പറയുകയും പിന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ മാനം കെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടറെ കൊണ്ട് എന്നെ സമൂഹത്തിൽ ഫേസ്ബുക്ക് വഴിയും മറ്റു തരത്തിൽ എന്നെ ആക്ഷേപിക്കുകയും പിന്നെ എന്നെ മർദ്ദിക്കുകയും ചെയ്തു. വിവാഹകാര്യം കഴിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെൻസ് കാറിലിട്ട് എന്നെ ഉപദ്രവിക്കുകയും ലൈംഗികപരമായി യൂസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ പരാതിയായിട്ട് മുന്നോട്ടിറങ്ങിയത്. ഇത് സംബന്ധിച്ച് ഈ പീഡനം ഉണ്ടാകുക, ഇപ്പോൾ ചികിത്സ തേടുകയും? ഞാൻ ചികിത്സ തേടിയിരുന്നു. ഞാൻ ജനറൽ ഇവിടുത്തെ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സ നേടിയിരുന്നു. അവിടുന്ന് എന്നെ കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് അയച്ചിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ കേസ് കൊടുക്കുമെന്ന് കരുതി ഗോവിന്ദൻകുട്ടിയും ആൻഡേഴ്സൺ എഡ്വേർഡ് എന്ന് പറയുന്ന വ്യക്തിയും റാഫി എന്ന് പറയുന്ന കൊല്ലത്തുള്ളൊരു പ്രൊഡ്യൂസറും കൂടി രാത്രിയിൽ അവിടെ വന്ന് എന്നെ ക്യാൻവാസ് ചെയ്ത് എനിക്കൊപ്പം കേസ് കൊടുക്കരുത് എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന് എന്നെ അതിൽ നിന്നും പിന്മാറ്റം ചെയ്ത് അവിടെ വെച്ച് എനിക്ക് കല്യാണം കഴിക്കാമെന്നുള്ള പ്രോമിസും തന്ന് ആ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ ക്യാൻവാസ് ചെയ്യുകയായിരുന്നു അപ്പോഴും. ഇങ്ങനെയുള്ള അനുഭവം മറ്റുള്ളവർക്കുണ്ടായതായിട്ടുള്ള അങ്ങനെയുള്ള അറിവുണ്ടോ താങ്കൾ? അതെ, ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം എനിക്ക് വന്ന ഇതേ അവസ്ഥ മറ്റൊരു സ്ത്രീക്ക് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ഇട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടി എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എല്ലാവരോടും വിവാഹിതനല്ല എന്ന് പറഞ്ഞിട്ട് ചാനലിലേക്ക് ടോക്ക് ഷോയ്ക്കും അതിനും ഇതിനുമൊക്കെ വരുന്ന പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവരടുത്ത് അദ്ദേഹം അടുപ്പം കാണിക്കുകയും അവരോടൊപ്പം പല കാര്യങ്ങളിൽ അദ്ദേഹം ഉപദേശിച്ച് ക്യാൻവാസ് ചെയ്ത് അവരെ മെൻ്റലി അവരിലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുകയും ചെയ്തിട്ട് അവരോടൊപ്പം അടുപ്പം കാണിച്ചിട്ട് ഇദ്ദേഹം കമ്മിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെൺകുട്ടികൾ സ്ത്രീകൾ ഈ പറഞ്ഞ ഞാനടക്കമുള്ള സ്ത്രീകൾ കരുതും ഇദ്ദേഹം ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു മോശം ഒന്നും കാണിക്കില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ വരെ അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തത്.
സോ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹം യൂസ് ചെയ്തതിന് ശേഷം ആ പെൺകുട്ടികളെ മെൻ്റലി ടോർച്ചർ ചെയ്ത് അവരിൽ നിന്നും ഇദ്ദേഹം പിന്നീട് അകലം സൃഷ്ടിക്കുകയും പിന്നെ അവരെ മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കുകയും എന്നിട്ട് ഇദ്ദേഹം നല്ല ഡീസൻ്റായിട്ട് ഒന്നും അറിയാത്ത ഒരാളായിട്ട് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരെ കൊണ്ട് അപവാദം പറയിപ്പിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇദ്ദേഹം കുറച്ച് ആൾക്കാരെ, ഇദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ഈ എറണാകുളത്ത് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ഗുണ്ടകളുണ്ട്, പിന്നെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന് പോലീസിൻ്റെ പരമായിട്ടായാലും ജഡ്ജ് പാനലിൻ്റെ പരമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ വഴി ഇദ്ദേഹം ഏത് തരത്തിലുള്ള കോണ്ടാക്റ്റ് ഉപയോഗിച്ച് ഇദ്ദേഹം ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്ന് ഇദ്ദേഹം എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കേസായിട്ട് പോവുകയാണെങ്കിൽ. പിന്നെ അദ്ദേഹം ലാസ്റ്റ് എൻ്റെ വീട്ടുകാർ ഇദ്ദേഹം ഓരോ ദിവസവും ഞാൻ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡേറ്റുകൾ ഇങ്ങനെ മാറി 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 പറഞ്ഞ് ഒക്ടോബർ 28-ാം തീയതി ആയപ്പോൾ ഇദ്ദേഹം ഇതിൽ നിന്നും ടോട്ടലി പിന്മാറി. കാരണം എന്നെ പീഡിപ്പിച്ചത് കൊണ്ട് എൻ്റെ ആവശ്യം എന്നെ വിവാഹം കഴിക്കണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം പിന്മാറിയിട്ട് അദ്ദേഹം ടോട്ടലി ഓരോ പ്രാവശ്യം അദ്ദേഹം എന്നോട് ക്യാഷ് കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ വിളിച്ച് വരുത്തിയിട്ട് 25 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ഒരു ഒബ്രാമോളിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പിംഗ് മോളുണ്ട്, അവിടെ വിളിച്ച് വരുത്തിയിട്ട് അദ്ദേഹം എന്നോട് കുറച്ച് ഗോൾഡ് കടം ചോദിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ്, അതായത് ഒക്ടോബർ, ഇദ്ദേഹം എല്ലാം കംപ്ലീറ്റ്ലി ടോട്ടലി ഔട്ടായി പോകുന്നതിൻ്റെ അന്ന് അദ്ദേഹം എന്നോട് ഒരു 50 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം ഈ പൈസയൊന്നും ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അത്ര വലിയ ക്യാഷ് കാര്യമൊന്നുമല്ലോ ചോദിക്കുമ്പോൾ 50-ഉം 25-ഉം ഗോൾഡും ഒക്കെ കൊടുക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത്രയൊരു വലിയ തുക തരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നിലുള്ള ബന്ധം വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. ഒരു ഫ്രണ്ട്, എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ടല്ല, ഒരു ഫ്രണ്ട് ഒരിക്കലും ഇങ്ങനെയല്ല എന്നോട് പെരുമാറുന്നത്. സോ എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം അതേ രീതിയിലല്ല നിങ്ങൾ എന്നോട് പെരുമാറിയിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ ഫ്രണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകണ്ട, ഈ കണക്കിന് നിങ്ങൾ എന്നെ സഹോദരിയും അമ്മയൊക്കെ ആക്കി മാറ്റുമല്ലോ, അതുകൊണ്ട് അതിനോട് ഞാൻ യോജിപ്പില്ല, നിങ്ങൾ എന്നോട് എന്താണോ പ്രോമിസ് ചെയ്തിട്ടുള്ളത് അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്തേക്കും ഇദ്ദേഹം എന്നെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത്, കോണ്ടാക്ട്സ് എല്ലാം. സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഇതേപോലെ? കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? അത് ഞാൻ ഇവിടെ ഇപ്പം പറയാൻ, ഇങ്ങനെ ഇദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19-ാം തീയതി അദ്ദേഹം എന്നെ മർദ്ദിക്കുന്നു. 21-ാം, എന്നിട്ട് എൻ്റെ വീട്ടുകാരോട് ഞാനിതൊന്നും തുറന്നു പറഞ്ഞില്ല. കാരണം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തുറന്നു എൻ്റെ വീട്ടുകാരോട് പറഞ്ഞാൽ എന്നെ വിവാഹം കഴിക്കുന്നിടത്തു നിന്നും ഇദ്ദേഹം പിന്മാറുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മാതാവിനറിയില്ലായിരുന്നു ഞാനും ഇദ്ദേഹമായിട്ട് റിലേഷൻഷിപ്പാണെന്നുള്ളത്. എൻ്റെ വീട്ടുകാർക്ക് ആർക്കും, എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. സോ ഞാനിവിടെ വീട്ടിലെത്തിയ സമയത്ത് എന്നോട് പറഞ്ഞു, വീട്ടിലാരോടും പറയരുത്, എന്നെ മർദ്ദിച്ചെന്ന് പറയരുതെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് കള്ളം പറയിപ്പിച്ചിട്ട് ഇദ്ദേഹം എൻ്റെ വീട്ടുകാർ വിളിച്ച് ചോദിച്ചപ്പം മറിഞ്ഞു വീണു എന്നുള്ള കള്ളമാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് ശരീരവേദനയും ദേഹം വേദനയൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ പൈസ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാത്തത് കൊണ്ടാണ് ഇദ്ദേഹം എന്നെ ടോട്ടലി അവോയ്ഡ് ചെയ്ത് പോയത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എത്ര കാലമായിട്ടുണ്ട്? എങ്ങനെയാണ് ഈ ഒരു പ്രണയത്തിലായിരുന്നു അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരുന്നത്? ഞങ്ങൾ തമ്മിൽ കുറച്ച് നാളത്തെ ബന്ധങ്ങളേ ഉള്ളൂ. ഒരു മെയ് മാസം മുതൽ ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത് തന്നെ, ഞാനൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്, വയർലൈൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ABC മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എന്നെ ഒരു ടോക്ക് ഷോയ്ക്ക് ഇദ്ദേഹത്തിന് എനിക്കും അറിയാവുന്ന ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയും അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം കാണുകയും ഇദ്ദേഹം എന്നോട് അടുപ്പം കാണിക്കുകയും ചെയ്തത്. എൻ്റെ ഉപദേശഭാവത്തിൽ നമ്മളുടെ അടുത്ത് അടുക്കുകയാണ് ഇദ്ദേഹം ശ്രമിച്ചത്. തികച്ചും ഒരു വേട്ടക്കാരൻ്റെ ഭാവത്തിൽ തന്നെ. അതെ അതെ, വളരെ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സംസാരം പോലും വളരെ കാമൺ ക്വയറ്റായിട്ടാണ് സംസാരിക്കുക. അതേ രീതിയിൽ നമ്മുടെ അടുത്ത് അടുപ്പം കാണിച്ചിട്ടാണ് ഇത്രയും ക്രൂരത നമ്മളോട് കാണിച്ചത്. താങ്കൾക്കെതിരെ ഇപ്പോഴും ഭീഷണികളുണ്ടോ? അതെ, ഭീഷണി നിലനിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തത്. ആ കംപ്ലയിൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കേസ് നല്ല രീതിയിൽ അവർ അന്വേഷിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് കംപ്ലയിൻറ്റ് കൊടുത്താലും അദ്ദേഹം അതിൽ നിന്നും എസ്കേപ്പ് ആകുമെന്ന് അദ്ദേഹം ഇതിന് മുന്നേ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടിട്ട് അവിടുത്തെ ASP ത്രൂ ആണ് ഞാൻ ഈ നോർത്ത് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തത്.
കാരണം അവിടെ തന്നെ കൊടുക്കേണ്ട കാരണം എന്നാൽ അവിടെ വെച്ചിട്ടാണ് ഈ ഇൻസിഡൻറ്റുകൾ ആ സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ട് നടന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കേസെടുക്കുകയും അവിടുത്തെ സി എ കേസെടുക്കുകയും കേസെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് അങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ കേസിൻ്റെ അപ്ഡേഷൻ അങ്ങനെ ചെയ്യുന്നില്ലേ സാർ, ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ച് ഞാൻ തന്നെയാണ് ഈ കേസിന് അവരെ പോർട്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത്. അന്ന് കഴിഞ്ഞിട്ട് മഹസറൊക്കെ എടുക്കുമ്പോഴും എടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ ഒരു കാര്യം നടത്തി, ഞാൻ ചോദിക്കുമ്പോൾ എല്ലാം ഇവർ ഓരോരോ അപ്ഡേഷനാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അറിയുന്നു, ഇന്നലെ അറിയുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്ന് അറിയുന്നു. ആ ജാമ്യം കിട്ടിയതിന് ശേഷം ഇദ്ദേഹം എൻ്റെ സാക്ഷിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മോശമായ വാക്കുകൾ പറയുകയൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം പറയുന്നത് ഈ കേസിൽ നിന്നും അയാൾ എങ്ങനെയും രക്ഷപ്പെടും, പിന്നെ ഇലയ്ക്കും ഉള്ളിനും ഇല്ലാതെ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ എന്നും എൻ്റെ സാക്ഷിയോട് ഇദ്ദേഹം ചോദിച്ചിരുന്നു. കോംപ്രമൈസ് ടോക്കിംഗ് ആണ് ഇദ്ദേഹം ഇപ്പം എൻ്റെ സാക്ഷിയോട് പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. സോ അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ ഡയറക്റ്റ് പോയി സംസാരിച്ചു. എന്നിട്ട് എൻ്റെ സാക്ഷിയെ വളരെ മോശമായിട്ട് രീതിയിൽ അദ്ദേഹം പറയുകയൊക്കെയാണ് ചെയ്തത്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ റെക്കോർഡ്സും എല്ലാ കാര്യങ്ങളും എൻ്റെ സാക്ഷിയുടെ കയ്യിലുണ്ട്. ഇത് ഇദ്ദേഹമായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും എൻ്റെ സാക്ഷിയുടെ കയ്യിൽ റെക്കോർഡായിട്ട് തെളിവുണ്ട്. എന്തൊക്കെ ഭീഷണിയാണ് ഉണ്ടായത്, ആരൊക്കെ വഴിയാണ് താങ്കൾ ഭീഷണി ഉണ്ടായിട്ടുള്ളത്? ഭീഷണി ഉണ്ടായിട്ടുള്ളത് ആൻഡേഴ്സൺ എഡ്വേർഡ് വഴിയും പിന്നെ ഈ ഒരു ജീവാൻ നമ്പ്യാർ എന്ന് പറയുന്ന സ്ത്രീ മോഡലാണ് അവർ വഴിയും പിന്നെ ഈ ഇവരെ വെച്ചിട്ടാണ് ഇദ്ദേഹം പിന്നെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഓരോരോ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് എന്നെ മോശമായിട്ട് പറയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ കാറൊക്കെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തൊക്കെ പോകണം എന്നൊക്കെ ഒരു ജാതിയിൽ എന്നെ അങ്ങനെ ഒക്കെ പറഞ്ഞിരുന്നു. ഒരു ഭീഷണിയുടെ രീതിയിൽ എന്നെ കൊന്നുള്ളി. അത് കഴിഞ്ഞ് എന്നെ ഈ സെപ്റ്റംബർ 19 അടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ 21 ഞാൻ പോകുന്നത്. പോയി കഴിഞ്ഞതിന് ശേഷം ഈ ആൻഡേഴ്സണും എഡ്വേർഡും ഈ ഗോവിന്ദൻകുട്ടിയും കൂടെ കല്ലൂർ സ്റ്റേഡിയത്തിൽ എന്നെ വിളിച്ച് വരുത്തിയിട്ട് എന്നെ വധഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൊന്നുകളയും, നീ ഗോവിന്ദൻകുട്ടിക്കെതിരെ എന്തെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ തീർത്തു കളയും എന്നാണ് ആൻഡേഴ്സൺ എഡ്വേർഡ് എന്നോട് പറഞ്ഞത്. ഈ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ മടിച്ചത്? അതെ അതെ, ഈ ഭീഷണി മേടിച്ചിട്ട് തന്നെയാണ് ഇത്രയും ദിവസം ഞാൻ ഈ കേസിനെ കുറിച്ചൊന്നും പുറത്തേക്ക് പറയാതിരുന്നത്. ഇനിയിപ്പം അദ്ദേഹം ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങി നമുക്കെതിരെ ഭീഷണികളും സാക്ഷിയെ വിളിച്ച് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇത് എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിരുന്നത്? എനിക്ക് നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് നല്ല ഒരു തരത്തിൽ അവരിൽ നിന്നും ഒരു കോപ്പറേറ്റീവ് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു സഹകരണം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ESP കണ്ടപ്പോൾ അവരെന്നോട് നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പലപ്പോഴും നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം അവിടുത്തെ CA എന്നോടൊന്നും എൻ്റെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്ന് വരെ അദ്ദേഹം എൻ്റെ ഫേസ് ടു ഫേസിൽ നിന്ന് ഒന്നും ചോദിച്ചിട്ടുമില്ല. ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു കാര്യവും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ 2-3 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്ക് നേരിട്ട് എൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് പറയണം, തെളിവുകൾ കാര്യങ്ങളെല്ലാം എനിക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അന്നേരം ഒക്കെ അതിൻ്റെ അന്വേഷിക്കുന്ന പോലീസുകാർ പറയുന്നത് അദ്ദേഹം അത് ലാസ്റ്റ് സംസാരിച്ചോളും, ലാസ്റ്റ് ഇതാക്കിക്കോളും. 164 മൊഴി കൊടുക്കുന്നതിന് മുന്നേ തന്നെയാണ് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് നീതി നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കേസ് പോകുന്നത് കേരള സർക്കാരാണ്. കേരള സർക്കാരും എനിക്ക് നീതി കിട്ടേണ്ടതാണ്. അവിടെ എന്തുകൊണ്ട് ഈ ഇദ്ദേഹത്തിന് ഒരു കേസിൻ്റെ ഒരു റിപ്പോർട്ടും അന്വേഷിക്കാണ്ട് ജില്ലാ കോർട്ട് എങ്ങനെ ഈ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. ഈ ബെയില് എങ്ങനെ അദ്ദേഹത്തിന് സൂട്ടായെന്ന് എനിക്കറിയില്ല. സോ ഞാൻ അതിനെതിരെ DGP ഹോം മിനിസ്റ്റർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കേൾക്കാണ്ട് ഏത് രീതിയിൽ ഇദ്ദേഹത്തിന് ബെയിൽ കിട്ടിയെന്നുള്ളതിൽ എനിക്കറിയില്ല. അതിന് പോലീസ് ഒത്തുകളിച്ചിട്ടുണ്ടോ എന്നും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് എൻ്റെ കേസിൻ്റെ ആസ്പദമായിട്ട് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാനൊരു മോശക്കാരിയായ ഒരു സ്ത്രീയാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഇവരെന്നെ ആക്കി തീർത്തിട്ട് ഇവർ ചെയ്ത ക്രൈമിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഇങ്ങനെയുള്ള തുറന്നു പറച്ചിൽ താങ്കളുടെ അവസരങ്ങൾ ഇല്ലാതാക്കും എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു ആശങ്കയില്ലേ? ഇദ്ദേഹം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രചോദനം കൊണ്ടൊന്നുമല്ല ഞാൻ സിനിമയിൽ വന്നിട്ടുള്ളത്. എൻ്റെ ശക്തമായ എൻ്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ ഫിലിമിൽ കയറിയിട്ടുള്ളത്. എൻ്റെ ഫാമിലി ഫിലിമുപരമായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷേ ഞാൻ ആരോടും പോയിട്ട് ഒരു റിക്വസ്റ്റ് ചോദിക്കുകയും ചെയ്തിട്ടില്ല. എൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഞാൻ ഫിലിമിൽ എത്തിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ
എന്നെ അറിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് എന്നെ ആരെങ്കിലും സിനിമയെ വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സിനിമയിൽ അഭിനയിക്കാം. അല്ലാതെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഓടി നടക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. സിനിമ നല്ല സിനിമകൾ വന്ന് എന്നെ അതിൻ്റെ പാർട്ടായിട്ട് വെക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ ഞാൻ പോയി അഭിനയിക്കും. അല്ലാതെ ഒരു ക്രൈം മറച്ചു വെച്ചിട്ടും ഞാൻ സിനിമയെ തേടി അങ്ങനെ പോകുന്നില്ല. എനിക്കുണ്ടായ ഇൻസിഡൻറ്റ് പബ്ലിക് അറിയണം. അതുകൊണ്ട് എനിക്ക് അതാണ് വലുത്. ഇനി എന്നെ പോലൊരു സ്ത്രീ ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന് ഇയാൾക്കെതിരെ ഇനി ഇങ്ങനൊരു പ്രശ്നമായിട്ട് വന്നിരിക്കാൻ ഇടയാവരുത്. പാലക്കാട് കെട്ടിച്ചു വിട്ട ഒരു സ്ത്രീയായിട്ട് 6 വർഷമായിട്ട് ഇയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഇയാൾ ഏറ്റു പറയുന്ന ഒരു വോയിസ് റെക്കോർഡുണ്ട്. അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ഇദ്ദേഹം വെച്ചിട്ടാണ് നമ്മളെപ്പോലുള്ള സ്ത്രീകളുടെ ഇടയിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ക്രൈമാണ്. ഇദ്ദേഹം പറഞ്ഞിരുന്നു 20 വർഷമായിട്ട് ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നെക്കാളും വലിയ ഇതുള്ള പെണ്ണുങ്ങളെ അയാൾ തരണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ തരണം ചെയ്യാനും വെരി ഈസി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇതൊന്നും പുത്തിരിയല്ല. ഇനിയും അദ്ദേഹം ഇതുപോലുള്ള ക്രൈം നടത്തും. ഞാൻ കേസായിട്ട് നടന്നാലും ഇതുപോലുള്ള ക്രൈം ഇനിയും നടത്തുമെന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത്രക്കാരെ തുറന്ന് കാണിക്കേണ്ടത് തന്നെയാണ്. അതുതന്നെയാണ് ഇത്തരം ഇതുപോലെ ധൈര്യത്തോടെ മുന്നോട്ട് വരേണ്ട ഒരു ആവശ്യകത കൂടി ഈ കാലഘട്ടത്തിനുണ്ട്.